28-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന നിശാഗന്ധിയിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഫിലിം കാണാൻ പോവുകയാണോയെന്ന് ചോദിച്ചാലല്ല, അവിടെ വേദയുടെ അപ്പൂപ്പനെ കാണാൻ പോകണം. വേദയ്ക്ക് വേദയുടെ അപ്പൂപ്പനെ കാണണമെന്നൊരേ വാശി, അതായത് ഏട്ടൻ്റെ അച്ഛനെ. അച്ഛൻ എന്താ ഇവിടെ കാര്യമെന്ന് ചോദിച്ചാൽ, ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന മുഖം അച്ഛനെ കേട്ടോ. കാരണം അച്ഛനൊരു ഫിലിം ഓപ്പറേറ്ററാണ്. അച്ഛനൊരു 10-15 വർഷം മുന്നേ റിട്ടയർഡ് ആയിട്ടോ. കാരണം അച്ഛൻ ഗവൺമെൻറ് തിയേറ്ററിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ ഫിലിം ഫെസ്റ്റിവൽ ടൈമിൽ ഒരുപാട് ടെക്നീഷ്യന്മാർ ആവശ്യമുള്ളതുകൊണ്ട് അച്ഛൻ ഒരു 3 മാസം ആകുമ്പോഴേക്കും ബിസിയാണ്. അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ അച്ഛൻ ഭയങ്കര ബിസിയാണ് ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ തിരക്ക് കാരണം കേട്ടോ. അപ്പോഴാണ് അറിയുന്നത് ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങാൻ സമയമായി എന്നറിയുന്നത്. അച്ഛൻ അതിനു മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ, നമ്മുടെ പ്രേംനസി സാറിൻ്റെയും ജയൻ സാറിൻ്റെയും ഒക്കെ സമയത്ത് അച്ഛൻ ഫിലിമിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അച്ഛൻ ഒരുപാട് പഴയ നല്ല ബന്ധങ്ങളുണ്ട് കേട്ടോ. അതൊന്നും നമുക്കറിയില്ല. ഈ ഫേസ്ബുക്കിലൊക്കെ ഈ വലിയ വലിയ ആൾക്കാർ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് അച്ഛനും കാണും. അപ്പോഴാണ് അറിയുന്നത് അയ്യോ അച്ഛൻ ഇത്രയും വലിയ സംഭവമായിരുന്നു എന്ന്. അച്ഛനൊരു സംഭവം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. ഇതിൻ്റെ പ്രൊജക്ടർ എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഡിജിറ്റലാണ്, പഴയ സാധനത്തിൻ്റെ പ്രൊജക്ടർ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഇത് പുതിയതാണ്, ഡിജിറ്റലാണ്. അതേ ഇതുവഴി പ്രൊജക്ടർ വഴി പ്രൊജക്റ്റ് ചെയ്ത് ആ ഗ്ലാസ് വഴി ആ സ്ക്രീനിലെത്തിയിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കേട്ടോ അച്ഛനോടൊന്ന് കയറി കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല എടുത്തോളാം പറഞ്ഞു. അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ചേട്ടൻ മാസ്കൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ആ മാസ്ക് ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ആ മുഖം ഒന്ന് കാണുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മാസ്ക് എല്ലാം മാറ്റി തന്നു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് സമയം ആ പ്രൊജക്ടറെല്ലാം എടുത്തിട്ട് ഇപ്പുറത്ത് അതിൻ്റെ പഴയ പ്രൊജക്ടർ ഇരിക്കുക കേട്ടോ. ഇതാണ് പഴയ പ്രൊജക്ടർ. ഇത് ഫിലിം ഇട്ട് പോകുന്ന പ്രൊജക്ടർ കേട്ടോ. ഇപ്പോൾ ഫിലിം ഒന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് ഈ സാധനം ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഉപയോഗിക്കാറേയില്ല, മറ്റേ ഡിജിറ്റലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം എടുത്ത ശേഷം ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ ആ ഗ്ലാസ് വഴി മറ്റേ ഡിജിറ്റൽ പ്രൊജക്ടർ നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടെ ജസ്റ്റ് ഒന്ന് എടുത്ത് കേട്ടോ. അതെ, ഇങ്ങനെ നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏട്ടനൊക്കെ ഈ ഫീൽഡിൽ എത്താൻ തന്നെ കാരണം അച്ഛനാണ്. അതുപോലെ അവരുടെ റിലേറ്റീവ്സ് ഒരുപാട് പേര് ടെക്നീഷ്യൻസ് ആയിട്ട്, അതായത് എഡിറ്റേഴ്സ് ഒക്കെ ആയിട്ട് ചിത്രാഞ്ജലിയിൽ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം അച്ഛൻ കാരണമാണ് അവർക്കെ എല്ലാം ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ വേദ വന്നിരുന്നു. വന്ന് രാവിലെ മുതൽ ഉച്ച വരെ അപ്പൂപ്പൻ്റെ അടുത്തിരുന്ന് ഐസ്ക്രീം എന്തൊക്കെയോ വാങ്ങിച്ച് കഴിച്ചു. കുറേ സാധനമൊക്കെ വീട്ടിൽ വാങ്ങിയിട്ടാണ് വന്നത്. ഇന്നിപ്പോൾ വീണ്ടും ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അപ്പൂപ്പനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഇനി വന്നത്. ദേ അപ്പൂപ്പൻ പോക്കറ്റിൽ കൈയിടുന്നത്. വേദയ്ക്ക് ഇന്നിപ്പോൾ അച്ഛനെ കൊണ്ടുപോയി ഒന്നും വാങ്ങിച്ചു കൊടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പൈസ എടുത്ത് കൊടുക്കാനായിട്ടാണ് പോക്കറ്റിൽ കൈയിട്ടത്. വേദയ്ക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കടിയെന്ന് പറഞ്ഞ് കൊടുത്തതാണ്. ഞാൻ നിർബന്ധിച്ച് തിരിച്ചു കൊടുത്തോട്ടെ. എപ്പോൾ വേദ കണ്ടാലും അച്ഛൻ ഇത് തന്നെയാണ് പണി. കുറഞ്ഞത് 1000 രൂപയുടെ സാധനമെങ്കിലും വേദയ്ക്ക് കൊടുക്കും. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന ശേഷം അപ്പൂപ്പന് ഉമ്മയെല്ലാം കൊടുത്തിട്ട് വേദ പോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പോകണോ ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ച് വരുമ്പോൾ വേദയുടെ മുഖമൊക്കെ ഭയങ്കര വിഷമാണ് കേട്ടോ. അത് അങ്ങ് വീട്ടിൽ പോയാലും അതെ, അപ്പൂപ്പനെ അമ്മൂമ്മയും കണ്ടിട്ട് വരുമ്പോൾ മുഖത്തൊക്കെ ഭയങ്കര വിഷമമാണ്. അപ്പോൾ 6 മണിക്കാണ് അടുത്ത ഷോ. ഒരു 5-5:30 ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. വന്ന സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് തിരക്ക് ആയി തുടങ്ങുന്നുണ്ട്. 6 മണിക്കുള്ള ഷോയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ എത്തുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, ഒരു വൈബൊക്കെ ഉണ്ട്. മിക്കവാറും അച്ഛൻ ഒന്നുകിൽ നിശാഗന്ധി അല്ലെങ്കിൽ ടാഗോർ തിയേറ്റർ അല്ലെങ്കിൽ കലാഭവൻ ഇവിടെയൊക്കെ ആയിരിക്കും എല്ലാ വർഷവും വർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ജസ്റ്റ് ചിലപ്പോൾ വന്നിട്ടൊക്കെ പോകാറുണ്ട്. ഇന്ന് വരെ സത്യമായിട്ടും ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു പാർട്ടായിട്ടില്ല. എന്തോ അതിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. പക്ഷേ കൊള്ളാം, ഇഷ്ടമാണ്. നമ്മുടെ തിരുവനന്തപുരത്തിലെ ഒരു ഭംഗി അത് ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. ചിലരൊക്കെ എന്നെ പോലെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് ഇൻസ്റ്റയിലോടൂടെയൊക്കെ ഇടാനായിട്ട് ചിലർ വന്നത് കേട്ടോ. പക്ഷെ ചിലർ ഓരോ വർഷവും ഇത് ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി കാത്തിരുന്ന് വരുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് പേര് ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവിടെ കനകുന്നിലൊക്കെ റെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. കാരണം അടുത്ത ഷോയ്ക്ക് വേണ്ടിയിട്ട് ദൂരെ നിന്നൊക്കെ വരണവർ കേട്ടോ, അടുത്ത ഷോയ്ക്കൊക്കെ വേണ്ടി റെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. നല്ല രസമുണ്ട്, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ പണ്ടൊന്നും എനിക്ക് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത് എന്നൊക്കെ ഉള്ളൊരു ഭാഗത്തിൽ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. എറണാകുളം പോലെ ഒന്നുമില്ലല്ലോ എന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അത് അറിഞ്ഞു വന്നപ്പോൾ നമ്മുടെ തിരുവനന്തപുരം പോലെ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം, എൻ്റെ നാടായതുകൊണ്ടാവാം ഇത്രയും നല്ലൊരു സ്ഥലം വേറെ എങ്ങുമില്ല. എനിക്ക് തിരുവനന്തപുരത്തിനോട് ഒരുതരം പ്രണയമാട്ടോ, അത്രയ്ക്ക് ഇഷ്ടമാണ് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമല്ലേ തിരുവനന്തപുരം, അതിൻ്റെ ഒരു അഹങ്കാരമെങ്കിലും നമുക്ക് കാണിക്കാമല്ലോ. അങ്ങനെ കുറച്ച് സമയം അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി വീഡിയോ എല്ലാം എടുത്ത ശേഷം ഞങ്ങൾ ഇറങ്ങാൻ സമയം നല്ല തിരക്കായി തുടങ്ങുന്നു കേട്ടോ. ആ ഇറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് വേദയെ വീട്ടിലാക്കിയിട്ട് വീണ്ടും ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് ഇറങ്ങി. അപ്പോൾ വേദയോട് ചോദിച്ച് വരുന്നോന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അവിടെ അടുത്ത് ദീയേ അമ്മുമൊക്കെ ഉള്ളതുകൊണ്ട് കളിക്കാനുള്ളതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത് ഞാനും എണ്ണം കൂടെ വീണ്ടും കറങ്ങാനായിട്ട് ഇറങ്ങി. ഇറങ്ങിയത് എവിടേക്കാണ് പോയെന്നറിയോ? റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലേക്ക്. ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടോ അവൾക്ക് യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊക്കെ നല്ല കാശ് ഉണ്ടാകുന്നുണ്ട്, പിന്നെ അവൾക്ക് എടുത്തോളൂ, അതെന്താ അവൾ അഹങ്കാരി അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ഇതെടുക്കാനൊന്നും വന്നതല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നോക്കാൻ വരുന്നതിന് ആർക്കും കാശ് കൊടുക്കണ്ടല്ലോ.
അപ്പം ചുമ്മാ ഒന്ന് നോക്കാനായിട്ട് വന്നതാണ്. ഏട്ടന് ഈ ഒരു സീരീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോട്ടെ. ഈ ഒരു ബുള്ളറ്റിൻ്റെ എനിക്കിഷ്ടപ്പെട്ടില്ല, എൻ്റെ ബാക്ക് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ബുള്ളറ്റ്, ആ ബാക്കൊക്കെ അങ്ങനെ ഇരുന്ന് അങ്ങനത്തെ ബുള്ളറ്റാണ് എനിക്കിഷ്ടം. അതാണ് ബുള്ളറ്റ്. ഇത് ബുള്ളറ്റ് തന്നെയെങ്കിലും എൻ്റെ ബാക്കൊന്നും ബുള്ളറ്റ് പോലും ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഇത് കൊള്ളിൽ എടുക്കുകയാണെങ്കിൽ ഇത് വേണ്ടെന്ന് പറഞ്ഞ് എടുക്കാനല്ല, ചുമ്മാ നോക്കാനായിട്ട് വന്നതാണ്. അത് ഞാൻ ശീലിപ്പിച്ച ഒരു ശീലമായിട്ട്, എനിക്ക് വെറുതെ വീട്ടിലിരിക്കുന്ന ഇഷ്ടമല്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കണം. ഇപ്പം പക്ഷേ ഞാൻ നല്ല ബിസിയാണ്, വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസിയാണ്. കറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ, കാരണം ദിവസവും വീഡിയോ ഇടുന്നുണ്ട്, ഒരുപാട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബിസിയാണ്. പക്ഷെ പണ്ടൊക്കെ ഇങ്ങനെ ചുമ്മാ വീട്ടിരിക്കുമ്പോൾ ഇതുപോലൊരു ബോറടിയില്ല, ചുമ്മാ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ വണ്ടിയിൽ കയറും. അതിന് ടു വീലറാണ് ബെസ്റ്റ്, ടു വീലറിൽ അങ്ങനെ പോവും, എവിടെയെങ്കിലുമൊക്കെ കയറും, സ്വർണ്ണക്കടയിലോ തുണിക്കടയിലോ ഒക്കെ കയറും. ഇത് എൻഫീൽഡിൻ്റെ ഷോറൂമിലും മിക്കവാറും വന്നിങ്ങനെ ഒരു റിസർച്ചൊക്കെ നടത്തിയിട്ട് പോകാറുണ്ട്. ഐഫോൺ എടുക്കാൻ സമയം ഇത് തന്നെ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കി 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 വരുമ്പോൾ ചിലപ്പോൾ അതങ്ങ് വാങ്ങാൻ തോന്നും, അങ്ങനെ വാങ്ങും. പക്ഷേ ബുള്ളറ്റിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെ എടുത്തിട്ടില്ല. ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എടുത്തേക്കാം, അത് പറയാനൊന്നും പറ്റില്ല. ഇപ്പം എന്തായാലും എടുക്കുന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അവർ ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി തരാമെന്ന് പറഞ്ഞു. ഏട്ടൻ ഈ ബുള്ളറ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. അവിടെ നിന്നവരും പറഞ്ഞു ഇത് ഫാമിലിക്കൊക്കെ പോകാനാണെങ്കിൽ ഇതേ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന ബുള്ളറ്റില്ലേ അതൊക്കെയാണ് ഫാമിലിക്കൊക്കെ നല്ലത് എന്ന് പറഞ്ഞെങ്കിലും ഏട്ടൻ ഇതേ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഇഷ്ടത്തിൽ നിൽക്കുക കേട്ടോ. നല്ല കുഴപ്പമില്ല, രസമുണ്ട്, എങ്കിലും എനിക്ക് എൻ്റെ ബാഗ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് വേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞത്. പക്ഷേ ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും വാങ്ങാനൊന്നുമില്ലല്ലോ, ജസ്റ്റ് നോക്കാനായിട്ട് വന്നതല്ലേ. വേദമാണെങ്കിൽ ദിയെ അമ്മൂ കൊള്ളുണ്ട് കേട്ടോ, അവർക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ യാത്ര ഫുഡ് ഇതാണ് ഏറ്റവും ഇഷ്ടം. വേദയ്ക്ക് കളി 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 എന്നുള്ളൊരു ചിന്തയുള്ളൂ, പക്ഷേ എനിക്ക് നേരെ മറിച്ചാണ് യാത്രയും ഫുഡ് അടി, അതാണ് എൻ്റെ മെയിൻ ഒരു ഹോബി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് ഈ ബുള്ളറ്റ് എടുക്കുകയാണ്. ഇതാണ് പഴയ മോഡൽ എന്ന് പറഞ്ഞ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. സച്ചുവിൻ്റെയിലൊക്കെ ഇരിക്കുന്ന ഈ ബുള്ളറ്റാണ്, ഇങ്ങനത്തെ മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏട്ടനത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഓടിച്ചിട്ട് അത്ര സുഖമില്ല എന്ന് പറഞ്ഞു. മറ്റേ വണ്ടിയും ഓടിച്ചിട്ട് അത്ര സുഖമില്ല എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും അത്ര സുഖം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ വേറൊരു മോഡൽ കാണിച്ചു, അതെന്താ ക്ലാസിക് എന്നെന്തോ പറഞ്ഞത്, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു ഈ ബുള്ളറ്റ് കേട്ടോ, ഇതും ഇത് നല്ല വണ്ടി അല്ല, ഇത് നേരത്തെ കാണിച്ചതല്ല. ഈ വരുന്ന ബുള്ളറ്റ് നല്ല വണ്ടിയാണ്, നല്ല ഓടിച്ചിട്ട് കുഴപ്പമില്ല, സ്മൂത്താണെന്ന് പറയുന്നത് കേട്ടു. ഇതും കുഴപ്പമില്ല, രണ്ടാമത് ഓടിച്ചതും കുഴപ്പമില്ല. ഈ ആദ്യം ഓടിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഓടിച്ച വണ്ടി കേട്ടോ. അത് കൊള്ളാം, നല്ലതായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് സമയം അവിടെയൊക്കെ നോക്കി ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നേരെ ഞങ്ങൾ ശാസ്തമംഗലത്തുള്ള ജി ജി ബേക്കറിയിലേക്ക് പോയി. അവിടുത്തെ മിൽക്ക് ബണ് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല കേട്ടോ, ഇന്നുവരെ ഞാൻ കഴിച്ചിട്ടില്ല. അത് വാങ്ങാനായിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും മിൽക്ക് ബണ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വട്ടിയൂർക്കാവിൽ പോയി, അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, വേറെ ഒന്നുമില്ല, കുഞ്ഞൊരു വീഡിയോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പൂപ്പനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പൂപ്പൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെയൊക്കെ ഒരു പാർട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ശരിക്കും എടുത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ടാറ്റാ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ.